സിപിഎമ്മിനെ മുന്നിൽ നിന്ന് നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ എ വിജയരാഘവൻ തന്നെയാണ്. സിപിഎമ്മിൽ വിഭാഗീയത കൊടികുത്തി വാണിരുന്ന കാലത്ത് പിണറായിക്കും കോടിയേരിക്കും ഒപ്പം നിന്ന് ശക്തമായി ഉറച്ചു നിന്ന വ്യക്തിയാണ് എ വിജയരാഘവൻ. സാധാരണ ഭരണത്തിൻ്റെ അവസാനമൊക്കെ ഇടതുമുന്നണിയിൽ നിന്നും കക്ഷികൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ പോലും UDFൽ നിന്നുള്ളവരെ ഒപ്പം കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിച്ച കൺവീനർ എന്ന ഖ്യാതി നേടിയ ആളാണ് വിജയരാഘവൻ. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയ ശ്രീവിരുദ്ധ പരാമർശം വിജയരാഘവന്റെ പ്രതിച്ഛായയിൽ അല്പം കളങ്കമുണ്ടാക്കുകയും മുന്നണിക്ക് തന്നെ തിരിച്ചടിയാകുകയും ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിലെ CPMനെ നയിക്കാൻ വിജയരാഘവൻ നിയോഗിക്കപ്പെടുന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. 1956 March 23 മലപ്പുറത്ത് ആപമ്പാടൻ പരങ്ങോടൻ്റെയും മാളുക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. BA LLB ബിരുദങ്ങൾ നേടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തി. 1989 ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. തുടർന്ന് 1991 പാലക്കാട്, 2014 കോഴിക്കോടും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 1998 2004 വരെയും 2004-2010 വരെയും രാജ്യസഭാ അംഗമായിരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയാണ് വിജയരാഘവൻ. 1986-93 SFI ദേശീയ പ്രസിഡന്റായിരുന്നു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കേരളവർമ്മ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ R. ബിന്ദുവാണ് ഭാര്യ. നിയമവിദ്യാർത്ഥിയായ ഹരികൃഷ്ണൻ ഏക മകനാണ്. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട അവൈലബിൾ PV യോഗത്തിൽ തന്നെയാണ് പകരക്കാരനായി എ വിജയരാഘവനെയും തീരുമാനിച്ചത്. തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോടിയേരി അവധിക്ക് അപേക്ഷിക്കുകയും വിജയരാഘവന്റെ പേര് കോടിയേരി തന്നെ നിർദ്ദേശിക്കുകയുമായിരുന്നു. അവൈലബിൾ PV ചേരുന്നതിന് മുൻപ് കോടിയേരിയും പിണറായിയും S. രാമചന്ദ്രൻപിള്ളയും ചർച്ച നടത്തി ധാരണയിലെത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറും ഒരാളാകുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. പടിവാതിക്കൽ നിൽക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയരാഘവനെ കാത്തിരിക്കുന്ന വെല്ലുവിളികളാണ്.